ഹായ് സ്റ്റുഡൻസ് വെൽക്കം ടു അവർ ന്യൂ ക്ലാസ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റിയിൽ പ്രധാനമായിട്ട് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എത്രത്തോളം നമ്മുടെ നെറ്റ് വർക്ക് അസെറ്റ് അല്ലെങ്കിൽ നെറ്റ് വർത്ത് കൂടിയിട്ടുണ്ട് അല്ലെങ്കിൽ കുറഞ്ഞിട്ടുണ്ട് നമ്മുടെ കയ്യിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഫേമിലുള്ള നെറ്റ് അസെറ്റ് അല്ലെങ്കിൽ നമ്മുടെ എൻറ്റിറ്റിയുടെ വെൽത്ത് എന്ന് പറയുന്നത് എത്രത്തോളം നമുക്ക് ഇൻക്രീസ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഡിക്രീസ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി നോക്കുന്നത് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് വണ്ണിൽ അത് പ്രകാരമാണ് നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ അതിൻ്റെ ആ ചേഞ്ചസ് ബാലൻസ് ഷീറ്റിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അത് ആസ് എ പാർട്ട് ഓഫ് ദ ബാലൻസ് ഷീറ്റ് ഇറ്റ് പ്രൊവൈഡ്സ് റീകൺസിലേഷൻ ബിറ്റ്വീൻ ഇക്വിറ്റി അറ്റ് ദ ബിഗിനിങ് ഓഫ് എൻ അക്കൗണ്ടിംഗ് പീരീഡ് ഒരു അക്കൗണ്ടിംഗ് പീരീഡിൻ്റെ തുടക്കത്തിൽ നമ്മുടെ കയ്യിൽ എന്തുണ്ടായിരുന്നു അത് അവസാനിക്കുന്ന സമയത്ത് നമ്മുടെ ഇപ്പോഴത്തെ പൊസിഷൻ എങ്ങനെയാണ് അവ തമ്മിലുള്ള ആ ഒരു വ്യത്യാസം അതായത് കൂടുകയോ കുറയുകയോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പോൾ ഒരു വർഷം സ്റ്റാർട്ട് ചെയ്യുക പിന്നെ ഫസ്റ്റ് ഏപ്രിൽ നമ്മൾ ഒരു സംഭവം തേർട്ടി ഫസ്റ്റ് മാർച്ചിലാണ് നമ്മൾ നെക്സ്റ്റ് ഇയർ എൻഡ് ചെയ്യുന്നത് ആ ഒരു അക്കൗണ്ടിങ് പീരീഡിൻ്റെ ഉള്ളിൽ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ എൻറ്റിറ്റിയുടെ കയ്യിലുള്ള ആസ്തി എന്തായിരുന്നു എന്നുള്ളതും അത് പിന്നീട് ആ വർഷം കഴിയുമ്പോൾ കുറയുകയോ കൂടുകയോ ചെയ്തിട്ടുണ്ടോ എന്നറിയാനും കൂടിയാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യുന്നതാണ് പറയുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻ്റിൽ വരുന്ന എലമെൻറ്റ്സ് അല്ലെങ്കിൽ എൻ്റെ കോമ്പോണൻസ് എന്നുള്ളത് നോക്കാം ഫസ്റ്റ് ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടായിരിക്കും ഇത് ഈ ഒരു ഓപ്പണിംഗ് ബാലൻസിൽ കാണിക്കുന്നത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ എക്വിറ്റി റിസർവ്സ് അറ്റ് ദ സ്റ്റാർട്ടിംഗ് കമ്പാരിറ്റീവ് റിപ്പോർട്ടിംഗ് പീരീഡ് ആസ് റിഫ്ലക്റ്റഡ് ഇൻ ദ പ്രയർ പീരീഡ് സ്റ്റേറ്റ്മെൻറ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ മുന്നത്തെ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലുള്ളതിൻ്റെ ഏറ്റവും എൻഡിൽ വരുന്നത് എന്താണോ അതാണ് നെക്സ്റ്റ് ഇയറിൽ ഓപ്പണിംഗ് ആയിട്ട് വരുന്നത് അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇക്വിറ്റി റിസർവ് ഒക്കെ എത്രയാണെന്നുള്ളത് അവിടെ കാണിക്കുക അത് കഴിഞ്ഞിട്ട് ഇഫക്റ്റ് ഓഫ് ചേഞ്ചസ് ഇൻ അക്കൗണ്ടിങ് പോളിസീസ് ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും അക്കൗണ്ടിങ് പോളിസി ഒക്കെ ചേഞ്ച് ആയിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഈ ഒരു സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ റിസർവിലും കാര്യത്തിലൊക്കെ ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും റീസ്റ്റേറ്റ് ദ ഓപ്പണിംഗ് ഇക്വിറ്റി ഇതിലൊക്കെ ചിലപ്പം മാറ്റങ്ങൾ ഉണ്ടാവാം അപ്പോൾ ആ പുതിയ പോളിസി വരുമ്പോഴുള്ള ആ ചേഞ്ചസ് എന്താണെന്ന് വെച്ചാൽ അത് കാണിക്കുക പിന്നെ ഇഫക്റ്റ് ഓഫ് കറക്ഷൻ ഓഫ് പ്രയർ പിരീഡ് എറർ പിന്നെ മുന്നേ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തപ്പം അതിൽ വന്ന പല കാര്യങ്ങളിൽ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫലമായിട്ടും ചേഞ്ചസ് ഉണ്ടാവാം പിന്നെ റീസ്റ്റേറ്റഡ് ബാലൻസ് ദിസ് റെപ്രസെൻസ് ദ ഇക്വിറ്റി ആട്രിബ്യൂട്ടബിൾ സ്റ്റോക്ക് ഹോൾഡേഴ്സ് അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് കമ്പാരിറ്റീവ് ടിവ് പീരീഡ് ആഫ്റ്റർ ദ അഡ്ജസ്റ്റ്മെൻറ്റ് ഒന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് എടുക്കുന്നതിന് മുന്നുള്ള കാര്യങ്ങളാണ് അവിടെ ചെയ്ത് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണോ അക്കൗണ്ടിങ് പോളിസിയിൽ ആ കറക്ഷനും ആ ഒരു കറക്ഷൻ ഓഫ് ട്രയർ പീരീഡ് ആറോസൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുക പിന്നെ ഷെയർ ക്യാപിറ്റൽ വന്ന ആണ് ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്തത് ആ പീരീഡിൽ നമ്മൾ എത്രയാണോ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് അത് ആഡ് ചെയ്യുക ആ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റിയിൽ എന്തെങ്കിലും ഷെയർസ് റെഡീം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുറയ്ക്കുകയും ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത് പിന്നെ ഡിവിഡൻറ്റുകൾ ഡിവിഡൻറ് പേയ്മെൻറ്റ്സ് ഇഷ്യൂ ചെയ്യുക അല്ലെങ്കിൽ ആ ഡ്യൂറിങ് പീരീഡിൽ അനൗൺസ് ചെയ്തിട്ടായിട്ടുണ്ടെങ്കിൽ അത് ഡിഡക്റ്റ് ചെയ്യണം ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇക്വിറ്റിയിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാം കാരണം ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വെൽത്ത് ആ സ്റ്റോക്ക് ഹോൾഡേഴ്സ് നമ്മൾ കൊടുക്കുന്നതാണ് കാരണം അതിൽ നിന്ന് പ്രോഫിറ്റിൽ നിന്ന് അവർക്ക് ഡിവിഡൻ്റായിട്ട് നമ്മളത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് റെഡ്യൂസ് ചെയ്ത് കാണിക്കുക പിന്നെ ഇൻകം ഓർ ലോസ് ഫോർ ദ പിരീഡ് ദിസ് റെപ്രസെൻറ്റ് പ്രോഫിറ്റ് ഓൺ ലോസ് ഷെയർ ഹോൾഡേഴ്സിന് ആ ഒരു വർഷം അവർ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയിട്ട് ലാഭം ഉണ്ടോ നഷ്ടമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുക പിന്നെ റിസർവിൽ എന്തെങ്കിലും റീവാലുവേഷൻ വരിക റീവാലുവേഷൻ പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അത് ഗെയിൻ ആവാം അല്ലെങ്കിൽ ലോസ് ആയിരിക്കാം ആ വർഷം സബ്മിറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റിയിൽ ചില സമയത്ത് അത് കൂടാനും കുറയാനും സാധ്യത ഉണ്ട് റിവാലുവേഷൻ ഗെയിൻ ആണെങ്കിൽ അത് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് നമുക്കറിയാം കാരണം റിവേഴ്സ് ചെയ്തുകൊണ്ട് പ്രീവിയസ് ഇമ്പയർമെൻറ്റ് ലോസൊക്കെ അതൊന്നായിരിക്കും സെറ്റ് ഓഫ് ചെയ്ത് കൊടുക്കുക അതുമായി ബന്ധപ്പെട്ടുള്ള പ്രോഫിറ്റോ ലോസൊക്കെ ഇരിക്കുക അതിൽ കാണിക്കേണ്ട ആകുക പിന്നെ മറ്റുള്ള തരത്തിലുള്ള എന്തെങ്കിലും നേട്ടങ്ങളോ നഷ്ടങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് കിട്ടും അത് തന്നെ ഇക്വിറ്റി സച്ച് എ സാക്ച്വറിയൽ ഗെയിൻസ് ലോസസ് റൈസിങ് ഫ്രം ദ അപ്ലിക്കേഷൻ ഓഫ് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എംപ്ലോയിയുടെ ബെനിഫിറ്റിൽ വ്യത്യാസങ്ങൾ വരുമ്പോൾ അതുവഴി നമുക്ക് ചില ലോസസ്സോ എക്സ്പെൻസോ അവിടെ ഉണ്ടാവാം പിന്നെ ക്ലോസിങ് ബാലൻസ് ആണ് ഇതിൽ പ്രത്യേകിച്ച് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ് സിക്യൂരിറ്റി റിസർവ്സ് അറ്റ് ദ എൻഡ് ഓഫ് റിപ്പോർട്ടിംഗ് പീരീഡ് നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷനിൻ്റെ ഭാഗമായിട്ട് തന്നെ അതിലെന്തൊക്കെയാണോ ക്ലോസിങ് സമയത്ത് നമുക്ക് എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് അത് നമുക്ക് അറിയാൻ സാധിക്കുന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഇത് എന്തായാലും നിർബന്ധമായിട്ടൊന്ന് പഠിച്ചു വയ്ക്കുക അതിൻ്റെ പെർഫോം എങ്ങനെയാന്നുള്ളത് പെർഫോമൻസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി എത്ര കോളംസ് ഉണ്ട് നോക്കുക ഫസ്റ്റ് വരുന്നത് പെർട്ടിക്കുലർ കോളാണ് പിന്നെ നോട്ട് നമ്പർ കൊടുക്കുക പിന്നെ ഷെയർ ക്യാപിറ്റൽ ഇപ്പം നമ്മൾ പറഞ്ഞ ആ കാര്യങ്ങളാണ് അതിൽ വരുന്നത് ഒന്ന് ഷെയർ ക്യാപിറ്റൽ രണ്ട് റീറ്റെയിൽ ട്രേഡിങ്സ് ഒന്ന് സെക്യൂരിറ്റി പ്രീമിയം റിസർവ് റീവാലുവേഷൻ സർപ്ലസ് അതർ റിസർവ്സ് പിന്നെ ടോട്ടൽ ഇക്വിറ്റി ഇങ്ങനെയാണ് ഇത്രയും കോളാണ് വരുന്നത് ഏഴ് കോളംസ് വരുന്നുണ്ട് ഏഴ് പറഞ്ഞാൽ ടോട്ടൽ എട്ട് കോളം പെർട്ടിക്കുലർ അടക്കം എട്ട് കോളാണ് വരുന്നത് അതിൽ നമ്മൾ ആദ്യം കാണിക്കുന്നത് എന്ന് പറഞ്ഞ് കാണിക്കുന്ന ബാലൻസ് ഇൻ ദ ബിഗിനിങ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ എന്തൊക്കെയാണോ സ്റ്റാർട്ടിങ്ങിൽ ഉള്ളത് അതിൽ അവിടെ കാണിക്കുക പിന്നെ കറപ്ഷൻ ഫോർ പ്രയർ പീരീഡ് അറേഴ്സ് എന്തെങ്കിലും മുന്നുള്ള പീരീഡ്സിൽ വരുന്ന തെറ്റുകളോ അതിലെന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് കാണിക്കാം പിന്നെ അക്കൗണ്ടിങ് പോളിസി ചേഞ്ച് ചെയ്തുകൊണ്ടുണ്ടാവുന്ന ചേഞ്ചസ് അപ്പോൾ എ ബി സി മൂന്ന് കാര്യങ്ങളായി നാലാമത്തത് റീസ്റ്റേറ്റഡ് ബാലൻസ് ഇൻ ദ ബിഗിനിങ് എന്നതിന് ശേഷം ആ ബിഗിനിങ്ങിലെ ബാലൻസ് അവിടെ കാണിക്കാം അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ടോട്ടൽ കോംപ്രിഹെൻസീവ് ഇൻകം ഫോർ ദ ഇയർ ആ വർഷം വന്ന മൊത്തത്തിലുള്ള നമ്മുടെ ഇൻകം ഒന്ന് പ്രോഫിറ്റ് ഫോർ ദ ഇയർ എത്രയാണ് പിന്നെ നോൺ കറണ്ട് അസറ്റിൻ്റെ റീവാലുവേഷൻ പിന്നെ ഫിനാൻഷ്യൽ അസറ്റ് ഹെൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെയിൽ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റീമെഷറിങ് അതിൽ വരുമ്പോൾ ചേഞ്ചസുകൾ പിന്നെ ഇഫക്റ്റീവ് പോർഷൻ ഓഫ് ചേഞ്ച് ഇൻ ഫെയർ വാല്യൂ ഓഫ് ഹെഡ്ജിങ് ഇൻസ്ട്രുമെൻ്റ്സ് ഇൻ ക്യാഷ് ഫ്ലോ ഹെഡ്ജസ് ക്യാഷ് ഫ്ലോ ഹെഡ് വഴി വരുന്ന അതിൻ്റെ ഫെയർ വാലിയിൽ വരുന്ന ചേഞ്ചസുകൾ പിന്നെ ആക്ച്വറിയൽ ഗ്രെയി ഗെയിനും ലോസും ഉണ്ടെങ്കിൽ ബെനിഫിറ്റ് പ്ലാനിൽ വരുന്ന മാറ്റങ്ങൾ പിന്നെ ഗെയിൻ ഓൺ ട്രാൻസ്ലേഷൻ ഓൺ ഫോറിൻ ഓപ്പറേഷൻസിൽ വരുന്ന മാറ്റങ്ങൾ ഇത്രയാണ് ഈ എന്ന് പറയുന്ന ഈ ഒരു കോമ്പോണൻറ്റ് വരുന്ന അതിൻ്റെ ടോട്ടലെല്ലാം കൂടി ഇവിടെ കാണിക്കാം അതിന് ശേഷം എഫ് എന്ന് പറഞ്ഞിട്ട് ട്രാൻസാക്ഷൻ വിത്ത് ഷെയർ ഹോൾഡേഴ്സുവുള്ള ട്രാൻസാക്ഷൻ ഷെയർ ഹോൾഡേഴ്സായിട്ട് വരുന്ന ട്രാൻസാക്ഷൻ പറഞ്ഞാൽ ഒന്ന് അവർക്ക് ഡിവിഡൻ്റ് ആയിരിക്കും രണ്ട് പുതിയ ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവും മൂന്ന് ബൈബാക്ക് ചെയ്തിട്ടുണ്ടാവും നമ്മൾ കൊടുത്ത ഷെയർ തിരിച്ചെടുത്തിട്ടുണ്ടാവും പിന്നെ അവർക്ക് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്ത് ഇങ്ങനെ നാല് കാര്യങ്ങളാണ് ഷെയർ ഹോൾഡേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് ഒന്ന് ഡിവിഡൻഡ് ഒന്ന് പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യുക രണ്ട് ബൈ ബാക്ക് ചെയ്യുക മൂന്ന് ഇഷ്യൂ ബോണസ് ഷെയർ ഇത്രയും കാര്യങ്ങളാണ് ടോട്ടൽ എഫിൽ വരുന്നത് പിന്നെ ജി എന്ന് പറയുന്ന ബാലൻസ് അറ്റ് ദ എൻഡ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് അതാണ് ക്ലോസിങ് ബാലൻസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ ആൽഫബറ്റ് ഓർഡറിലാണ് എ ബി സി ഡി ഇ എഫ് ജി വരെ കാണിക്കുക അപ്പം ഈ ജിയിൽ വരുന്ന എന്ന് പറയുന്നത് ഡിയും ഇയും എഫും ഏ ടോട്ടൽ ഡിയുടെ ടോട്ടല് ഇയുടെ ടോട്ടൽ എഫിൻ്റെ ടോട്ടൽ ഇത് മൂന്നും കൂടി മൂന്നിൻ്റെയും കൂടി ക്ലോസിംഗ് ആണ് ഇവിടെ താഴെ കാണിക്കേണ്ടത് അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ പെർഫോമ് വരുന്നത് അപ്പോൾ ഇവിടെ എട്ട് കോളം ഹൊറിസോണ്ടായിട്ടും താഴേക്ക് നമുക്ക് ഏഴ് പോയിൻറ്റുകളും എ ബി സി ഡി ഇ എഫ് ജി വരെയുള്ള ഏഴ് പോയിൻറ്റുകളും നോട്ട് ചെയ്ത് ഇരിക്കുക അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ബിഗിനിങ്ങിലുള്ള ഈ കാര്യങ്ങളെല്ലാം ഇവിടെ തന്നിട്ടുണ്ട് ഷെയർ ക്യാപിറ്റലും റീറ്റെയിൽ ട്രേണിങ്സും സെക്യൂരിറ്റി പ്രീമിയം ക്യാപിറ്റൽ റിഡംഷനും റിവാലുവേഷൻ റിസർവും പ്രോഫിറ്റ് പ്രയർ പ്രയർ പീരീഡ് എറേഴ്സ് റിസൾട്ടിങ് ഇൻക്രീസ് ഇൻ പ്രോഫിറ്റ് മുന്നേ നമുക്ക് കുറച്ച് തെറ്റുകൾ ലോണിൻ്റെ ഫലമായിട്ട് പ്രോഫിറ്റ് കൂടിയിട്ടാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അക്കൗണ്ടിങ് പോളിസി ചേഞ്ച് ചെയ്തതുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളുണ്ട് പിന്നെ നോട്ട് ആ ഒരു വർഷത്തെ നെറ്റ് പ്രോഫിറ്റ് വന്നിട്ടുണ്ട് പിന്നെ റീവാലുവേഷൻ ഗെയിൻ നോൺ കറണ്ട് ഫിക്സഡ് അസിറ്റ് ഉണ്ട് ഫെയർ വാല്യൂ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇഫക്റ്റീവ് പോർഷൻ അപ്വേഡ് ചേഞ്ച് ഇൻ ഫെയർ വാല്യൂ ഹെഡ്ജിങ് ഇൻസ്ട്രുമെൻസിൽ വന്നിട്ടുണ്ട് ആക്ച്വറിയൽ ഗെയിൻ വന്നിട്ടുണ്ട് ഡിവിഡൻ പേയ്മെൻറ്റ് വന്നിട്ടുണ്ട് ടു ക്രോർ പുതിയ ഷെയർ ഇഷ്യൂ വന്നിട്ടുണ്ട് ബൈബാക്ക് വന്നിട്ടുണ്ട് സെക്യൂരിറ്റി പ്രീമിയം കൊടുക്കുന്നുണ്ട് പിന്നെ ബോൺ ഷെയർ ഇഷ്യൂ അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് നമ്മൾ ഈ ഫോർമാറ്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിലുള്ള കാര്യങ്ങൾ തന്നെയാണ് തന്നിരിക്കുന്നത് എവിടെ അപ്ലൈ ചെയ്യണമെന്ന് മാത്രമേ ഇവിടെ നോക്കേണ്ടു അപ്പോൾ ഈ ഒരു ക്വസ്റ്റനിൽ നമ്മൾ ആദ്യം എട്ട് കോളംസ് കൊടുത്തു കൊടുത്തിട്ട് ആദ്യം നമ്മൾ ഇതിൻ്റെ എന്താ ബാലൻസ് ബാലൻസിൻ്റെ ബിഗിനിങ് ആണ് അപ്പോൾ ഇതിൽ തന്നതെല്ലാം ബിഗിനിങ് ബിഗിനിന്ന് പറഞ്ഞിട്ട് എല്ലാം തന്നിട്ടുണ്ട് അതെല്ലാം ഹെഡിങ് ആയിട്ട് നമ്മളിവിടെ എഴുതിയിട്ടും ഉണ്ട് ഷെയർ ക്യാപിറ്റലും റീറ്റേണ്ടും സെക്യൂരിറ്റിയും റിവാലുവേഷനും ക്യാപിറ്റും അപ്പോൾ അതെല്ലാം തന്നത് നേരെ എന്ത് ചെയ്യാം ഇതിലേക്ക് കൊടുക്കുക എന്നിട്ട് ലാസ്റ്റ് കോളം നമ്മളത് ആഡ് ചെയ്ത് കാണിക്കുക അതായത് ഷെയർ ക്യാപിറ്റൽ ഇരുന്നൂറ് ഇരുന്നൂറ് ക്രോറിലാണ് ഇവർ കാണിച്ച് ക്രോറിലാണ് ഇവർ കാണിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇരുന്നൂറ് നാന്നൂ രണ്ട് നാല് ആറ് രണ്ട് എട്ട് രണ്ട് പത്ത് രണ്ട് പന്ത്രണ്ട് ആയിരത്തി ഇരുന്നൂറ് ടോട്ടൽ ഇക്വിറ്റി വന്നു ഇനി കറപ്ഷൻ ഫോർ പ്രയർ പീരീഡ് എന്ന് പറഞ്ഞാൽ റീറ്റെയിൻഡ് ഏണിങ്സിൽ ഒരു ഇരുപത് ഇവിടെ ശ്രദ്ധിക്കുക കറപ്ഷൻ ഇവിടെ കൃത്യമായിട്ട് തന്നിട്ടുണ്ട് ഇരുന്നൂറ് എന്ന് പറഞ്ഞിട്ട് ക്യാപ്പിന് റിവാല്യൂഷൻ റിസർവ് ഇൻ ദ ബിഗിനിങ് പ്രയർ പീരീഡ് അറോഴ്സ് റിസൾട്ടിങ് ഇൻ ഇൻക്രീസ് ഇൻ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടെ പ്രയർ പീരീഡ് പ്രോഫിറ്റ് ഇരുപത് ആ ഇരുപതാണ് ഇവിടെ കാണിക്കേണ്ടത് അപ്പോൾ ആ ഇരുപതും ഇവിടെ കാണിച്ചു ടോട്ടലിൽ ഇരുപതും കാണിച്ചു പിന്നെ ചേഞ്ചസ് ഇൻ അക്കൗണ്ടിങ് പോളിസി അതിവിടെ കൃത്യമായിട്ട് തന്നിട്ടുണ്ട് അവിടെ നമുക്ക് തന്നിട്ടുണ്ട് ചേഞ്ചസ് ഇൻ അക്കൗണ്ടിങ് പോളിസി ഡ്യൂറിങ് പ്രോഫിറ്റ് നാൽപ്പത് അപ്പോൾ അത് നമ്മൾ സി എന്ന് പറഞ്ഞിട്ടുള്ള ആ പോയിൻ്റ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ പോയിന്റുകൾ മറക്കാതെ പഠിക്കുക അപ്പോൾ സി എന്ന് പറഞ്ഞിട്ട് ആ ചേഞ്ചസ് കാണിക്കുക അത് കാണിക്കുമ്പോഴും നമ്മുടെ റീറ്റെയിൽ പ്രോഫിറ്റിലല്ലേ ഇതെല്ലാ മാറ്റങ്ങളും വരിക തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും മാറ്റങ്ങൾ കാണിക്കുക പ്രോഫിറ്റിലാണ് അപ്പോൾ അത് വെച്ചിട്ട് റീറ്റെയിൻ്റെ എണിംഗ്സിൽ നാൽപ്പത് കാണിച്ചു വേറെ ഒന്നും ഇല്ലാത്തത് ടോട്ടൽ നാൽപ്പത് കാണിച്ചു ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി റീ എസ്റ്റേറ്റഡ് പുതിയതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട് ഇതെല്ലാം ടോട്ടൽ ചെയ്യാം ഓരോ കോളും ടോട്ടൽ ചെയ്ത് വെക്കുക അതിന് ശേഷം നമ്മൾ ആ ഈ എന്ന് പറയുന്ന ആ ഒരു സംഭവം എടുക്കുക അപ്പോൾ അതിൽ കോംപ്രിഹെൻസീവായിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാം കൂടെ പ്രോഫിറ്റ് ഫോർ ദ ഇയർ എയ്റ്റി അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുണ്ട് നെറ്റ് പ്രോഫിറ്റ് ഇവിടെ തന്നിട്ടുണ്ട് ഫോർ ദ പിരീഡ് എയ്റ്റി എന്ന് അപ്പോൾ അതാണ് നെക്സ്റ്റ് ആയിട്ട് ഇവിടെ കാണിക്കേണ്ടത് പിന്നെ റീവാലുവേഷൻ ഓഫ് നോൺ കറണ്ട് അസറ്റ് റീവാലു ചെയ്ത് കാണിക്കുക ചേഞ്ചസ് ഇൻ റീമെഷറിങ് ആ പോയിൻ്റുകളെല്ലാം തന്നത് എടുത്ത് എഴുതുക വേണ്ടുള്ളൂ കോളം അറിയണം മാറിപ്പോരുത് അത്ര മാത്രം ഇവിടെ ശ്രദ്ധിക്കുകയാണ് എഫക്റ്റീവ് ഫെയർ വാല്യൂ ഹെഡ്ജിങ് ഇൻസ്ട്രുമെൻസ് അതെല്ലാം നമ്മൾ കാണിക്കുന്ന ഏത് കോളത്തിലാണ് റീവാലുവേഷൻ്റെ ഫലമായിട്ട് വരുന്നതാണ് അപ്പോൾ അതെല്ലാം റീവാലുവേഷൻ്റെ കോളത്തിലാണ് കാണിക്കേണ്ടത് കേട്ടോ ആക്ച്വറിയൽ ഗെയിൻ അതായത് എംപ്ലോയിയുടെ ബെനിഫിറ്റ് പ്ലാന്റ് വരുന്നത് അതെല്ലാം റീവാലുവേഷൻ്റെ ഫലമായിട്ട് വരുന്നതുകൊണ്ട് അതെല്ലാം അവിടെ കാണിച്ചു എന്നിട്ട് നമ്മൾ ടോട്ടൽ ഈ ടോട്ടൽ ചെയ്തു പിന്നെ ഷെയർ ഹോൾഡേഴ്സ് നമ്മൾ പറഞ്ഞല്ലോ ഡിവിഡൻ്റ് പുതിയ ഇഷ്യൂ ബൈ ബാക്ക് ബോണസ് ഇഷ്യൂ അത് നാലും ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ആ കാര്യങ്ങളെല്ലാം അവിടെ കാണിക്കുക ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കേണ്ടത് റിട്ടേൺ ട്രേഡിങ്സ് എന്നാണ് ഇഷ്യൂ ഓഫ് ന്യൂ ഷെയർ അപ്പോൾ ഷെയർ ക്യാപിറ്റലിനാണ് ബാധിക്കുക അപ്പോൾ അതേപോലെ തന്നെ അതിൻ്റെ ഷെയർസിൻ്റെ സെക്യൂരിറ്റി പ്രീമിയം റിസർവിലേക്ക് റിസർവിലേക്കാണ് കാരണം ഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയത്തിലാണ് അപ്പോൾ അതും കൂടി ഇവിടെ കാണിക്കണം ബൈബാക്ക് ഷെയർ വാങ്ങുമ്പോൾ ഷെയർ ക്യാപിറ്റൽ കാണിക്കുക റീട്ടേൺ ഏണിങ്സിൽ വരും അതുപോലെ സെക്യൂരിറ്റി പ്രീമിയത്തിലും ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത് പിന്നെ ബോൺ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ഷെയർ ക്യാപിറ്റലാണ് അത് കൂടുന്നത് അപ്പോൾ അത് അതുപോലെ തന്നെ കാണിക്കുക എന്നിട്ട് ഇതിൽ നമുക്ക് ടോട്ടൽ കോളത്തിൽ കാണിക്കേണ്ട ഐറ്റംസ് ഓരോ കോളോ ടോട്ടൽ ചെയ്യാം ടോട്ടൽ ചെയ്തതിന് ശേഷം ബാലൻസ് ഡി ഇ എഫ് ആണ് ആഡ് ചെയ്യേണ്ടത് മൂന്നും കൂടി ആഡ് ചെയ്ത് കാണിക്കുന്നതാണ് ക്ലോസിങ് ബാലൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയാണ് ഇതിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ മാത്രം ടോട്ടൽ കോളജ് അവിടെ കാണിക്കുന്നില്ല പകരം ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലാണ് അത് കാണിച്ചിരിക്കുന്നത് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് പറഞ്ഞിട്ടൊരു ബിഗിനിങ്ങിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ എൻഡിങ്ങിലാണ് അത് കാണിച്ചിരിക്കുന്നത് ഇവിടെ ശ്രദ്ധിക്കുക ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അതോ ഈ റിസർവില് ടോട്ടൽ ഇപ്പോൾ ഇരിക്കുന്നത് ഇരുന്നൂറാണ് ഇതേ ക്വാളിറ്റി നിന്നാണ് നമ്മൾ ബോണസ് ഷെയർ എടുക്കുന്നത് അവിടെ നിന്നാണല്ലോ അപ്പം നൂറ്റി എൺപത് അവിടെ ലെസ് ചെയ്ത് കാണിച്ചു നൂറ്റി എൺപതാണ് ഇവിടെ ബോണസ് ഷെയർ വന്നത് എട്ട് രൂപയാണ് ബൈബാക്ക് ഷെയറിൽ റിസർവ് യൂസ് ചെയ്യുക അപ്പോൾ ടോട്ടൽ ഇരുന്നൂറിൽ നിന്ന് നൂറ്റി എൺപതും എട്ടും മൈനസ് ചെയ്യുമ്പോൾ നൂറ്റി എഴുപത്തിരണ്ടാണ് ടോട്ടൽ വന്നിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ടോട്ടൽ എഫ് എന്ന് പറയുന്നത് ബാക്കി നമ്മൾ ഡി ഇ എഫിൻ്റെ മെയിൻ ടോട്ടൽ തമ്മിൽ കൂട്ടിയെടുത്തതാണ് ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇത്രയാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ് ഓഫ് ചേഞ്ചസിൽ നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ ഇതിൻ്റെ ഫോർമാറ്റ് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക വരുന്ന ഓരോ കാര്യങ്ങൾ ഏത് കോളത്തിലാണ് എഴുതേണ്ടതെന്നുള്ള കാര്യങ്ങൾ മാത്രം നോട്ട് ചെയ്ത് വെച്ചാൽ മതി അതിൻ്റെ ഇത്ര മാത്രമാണ് ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാനുള്ള കാര്യങ്ങളുള്ളൂ അപ്പോൾ ഇതിൽ പഠിക്കേണ്ടത് എസ് ഒ സി പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ചസ് ഇൻ എക്വിറ്റീനെ നന്നായിട്ട് ഓരോ പോയിന്റുകൾ എങ്ങനെയൊക്കെ വരേണ്ടത് എന്നുള്ളതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ നിങ്ങൾക്ക് ഫോർമാറ്റ് ലാസ്റ്റ് ഇനിയിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അത് എഴുതിയതിനൊക്കെ കുറച്ച് മാർക്ക് കിട്ടാതിരിക്കില്ല അപ്പം ഇത് പറഞ്ഞാൽ ആണ് നമുക്ക് ഈ എ ടു എഫ് വരെയുള്ള ആ ഹെഡിങ്ങുകളും അതിൽ എന്തൊക്കെ വരുന്നുള്ളത് മാത്രമേ അറിയുള്ളൂ അത് അറ്റ്ലീസ്റ്റ് അതെങ്കിലും അതേപോലത്തെ എഴുതി വെക്കുക ചിലവിടെ മാത്രമല്ല ഇപ്പോൾ ബോണസ് ഇഷ്യൂ അങ്ങനെയൊക്കെ വരുമ്പോൾ മാത്രമേ ചെറിയൊരു കാൽക്കുലേഷൻ അവിടെ വരുന്നുള്ളൂ പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യുന്നൊക്കെ ബാക്കിയെല്ലാം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഡിവിഡൻ്റ് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നതെല്ലാം അപ്പോൾ അങ്ങനെയുള്ളതെല്ലാം ഡയറക്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്കിത് മാർക്ക് കുറേയൊക്കെ കിട്ടാൻ ചാൻസ് കൂടുതലാണ് ഫൈനലിൽ ടോട്ടൽ ചെയ്യുമ്പോൾ ചെറിയ വേരിയേഷൻ വന്നാലും ബാക്കിയെല്ലാം നിങ്ങൾക്ക് മാർക്ക് കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോർമാറ്റും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ നമ്മുടെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എസ് ഒ പി എല്ലും ബാലൻസ് ഷീറ്റും അതേപോലെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റിയും ഇതൊക്കെയായിരുന്നു വലിയ വലിയ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഇത് വായിച്ച് മനസ്സിലാക്കുക അതിൻ്റെ തിയറിയും പ്രോബ്ലംസ് ഒക്കെ എങ്ങനെയൊക്കെയോ കാൽക്കുലേഷൻ വരുന്നതൊക്കെ നോക്കുക എല്ലാവർക്കും ആയി എന്ന് വിചാരിക്കുന്നു ഓക്കെ താങ്ക് യു